അഞ്ച് നിയമങ്ങൾ പാസാക്കിയിരിക്കുകയാണ് സിജോ രാജാവ്. വീടിനകത്ത് വഴക്കും ബഹളവും എൻ്റർടൈനും എല്ലാം കഴിഞ്ഞ് സൈഡയിൽ നിന്നും അധികാരം തട്ടിപ്പറിച്ച് എടുത്ത് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഭീതിച്ച് അവസാനം കിരീടം ഒരാളുടെ കയ്യിൽ, താക്കോൽ ഒരാളുടെ കയ്യിൽ, ദണ്ഡ ഒരാളുടെ കയ്യിൽ, അവസാനം സിജോ രാജാവായിരിക്കുകയാണ്. അഞ്ച് റൂൾസ് സിജോ പറഞ്ഞിരിക്കുകയാണ്. മുടിക്കകത്തെടുത്ത് താക്കോലെല്ലാം ഒളിപ്പിച്ച് നോറ വെച്ച് നോറയുടെ താക്കോലെല്ലാം കൂടി എടുക്കാൻ പോയി. നോറയുടെ കയ്യും എവിടെയൊക്കെയോ വേദനിച്ചുകൊണ്ട് നോറ കരഞ്ഞ് വിളിച്ച് മെഡിക്കൽ റൂമിലാണ്. ലൈവ് നല്ല രസമായിട്ട് പോകുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് രസകരമായ ഒരു ടാസ്ക്കാണ്. പക്ഷേ വിചാരിച്ചതുപോലെ അത്ര ഏൽക്കുന്നില്ല, കുറേയൊക്കെ ക്രിഞ്ച് ആവുന്നുണ്ട്. സിജോയുടെ റൂൾസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ മാറ്റങ്ങളൊക്കെ സിജോ കൊണ്ടുവരുമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇപ്പോൾ രാജാവായപ്പോൾ കുറച്ച് റൂൾസൊക്കെ പറയുന്നുണ്ട്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ശോകമൂകമാണോ? കുറച്ചൊക്കെ അങ്ങനെയാണ് ലൈവ് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടാം ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അങ്ങനെ ലൈവിൽ നമ്മുടെ സായിയുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. സായി ശ്രീധുവിനെ ജയിലിലടയ്ക്കുന്നു, അർജുനെ ജയിലിലടയ്ക്കുന്നു, പിന്നീട് അവരെ അവിടെ നിന്ന് തുറന്നു വിടുന്നു. കളിചിരി മേളമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കൂടി മറ്റൊരറ്റത്ത് തട്ടിപ്പറിക്കാം എന്നൊരു പ്ലാനിങ് നടക്കുവാണ്. ഋഷിയുണ്ട് പ്ലാനിങ്ങിൽ, നമ്മുടെ ശ്രീധു ഉണ്ട്, സിജോ ഉണ്ട്, അർജുനുണ്ട്, ജാസ്മിനുണ്ട്, ഇവരൊക്കെ നിന്നിട്ട് നമ്മുടെ സായിയുടെ നിന്ന് തട്ടിപ്പറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ്, പ്ലാനിങ്ങുകൾ നടത്തുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ എൻ്റർടൈൻ ഫാക്ടറും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് നോറയുടെ കയ്യിൽ ഈ മാല കിട്ടിയെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ കണ്ടില്ല. കാരണം ഋഷി സായി മാല ലോക്കറ്റ് താക്കോലിൻ്റെ ലോക്കറ്റ് എടുത്ത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഷട്ടിനകത്തിടുന്നുണ്ട്. പിന്നീട് ആ മാല വെളിയിൽ കാണുന്നില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ് ഇതിനകത്ത് ഇരിക്കുവാണെന്നാണ് കരുതുന്നത്. പിന്നീട് അത് നോറയുടെ കയ്യിൽ അതാണ് അവസാനം വരുന്നത്. പക്ഷേ ജാസ്മിനും അഭിഷേകും ഋഷിയും സിജോയും കൂടെ എല്ലാവരുടെ വഴക്കുണ്ടാക്കി ചുമ്മാ ഇരുന്ന് ഫേക്ക് വഴക്കുണ്ടാക്കി ജാസ്മിൻ രാജാവിനെ വട്ട വിട്ട് കറങ്ങി ജാസ്മിനെ പിടിക്കാമെന്നുള്ള ലെവലിൽ വന്നുകൊണ്ട് ദണ്ടെല്ലാം കൂടെ പിടിച്ച് വാങ്ങിക്കുകയാണ് അഭിഷേക്. അഭിഷേക് ദണ്ട് പിടിച്ച് വാങ്ങിക്കുന്നു. അപ്പോൾ രാജാവിനെ ദണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അലയ്ക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, അവിടെ കസേരയിൽ തന്നെ ഇരിക്കുവാണ് രാജാവ്. അപ്പോഴാണ് മാല എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞൂട. അപ്പം നോറയുടെ കയ്യിലുണ്ടെന്ന് എല്ലാവരും പറയുന്നു. നോറയെ തപ്പി പിടിച്ച് തറയിലിട്ട് ഉരുട്ടി നോറയെ ഇക്കിളിയാക്കി നോറയുടെ തലയിലെ മാലയൊക്കെ അപ്പയ്യോ എനിക്ക് വേനിക്കുന്നേ അയ്യോ, നോറയുടെ അടവുകൾ അറിയാമല്ലോ. നോറ അങ്ങോട്ട് കരയാനും പിഴിയാനും തുടങ്ങുന്നു. അവസാനം താക്കോലും എടുത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിൻ്റെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. ഇതിനിടയിൽ കൂടി അഭിഷേക് സായി ഇങ്ങനെ ദണ്ടിങ്ങി തരാൻ പറഞ്ഞു. അഭിഷേക് നല്ല മനസ്സിനുടമയല്ലേ, നമ്മുടെ സായിക്ക് കൊടുക്കുന്ന ദണ്ട്. അങ്ങനെ സായി വീണ്ടും ദണ്ട് വയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞ് സിജോ അത് വീണ്ടും പിടിച്ച് വാങ്ങിക്കുന്നു. ആദ്യം പിടിച്ചു വാങ്ങിക്കാൻ വരുമ്പം ആ ശ്രീധുവിന് ദണ്ട് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധുവിന് ദണ്ട് സായി കൊടുക്കുന്നു. ശ്രീധുവിൻ്റെ പിറകെ എല്ലാവരും കൂടെ ഓടുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ കഴിഞ്ഞ് നോറ പോയിരുന്ന് നോറയെ ഉപദ്രവിച്ചു, അറ്റാക്ക് ചെയ്തു, എല്ലാവരുടെ കൂട്ടത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പോയിരുന്ന് കരഞ്ഞ് അവസാനം കൺഫഷൻ റൂമിൽ വിളിക്കുവാണ്. അപ്പോൾ സിജോയുടെ കയ്യിൽ ദണ്ടും വരുന്നു, താക്കോല് അഭിഷേകിൻ്റെ കയ്യിലും വരുന്നു. എന്നിട്ട് രാജാവിനെ കൊണ്ടുപോയി തുറങ്കലിലടച്ച്, ജാസ്മിനെ അടച്ച്, ജിൻഡോയെ അടച്ച്, എല്ലാവരെയും കൂടെ തുറങ്കലിൽ പിടിച്ച് അടച്ചിട്ട്, അർജുനെ അടച്ച് തുറങ്കലിൽ പിടിച്ച് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, ഇത് രണ്ടും കൂടെ ഒരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാലേ ആർക്കെങ്കിലും രാജാവാൻ പറ്റത്തുള്ളൂ, കിരീടം അർജുൻ്റെ തലയിലിരിക്കുന്നു. അങ്ങനെ അവസാനം അഭിഷേകിൻ്റെ കയ്യിലുള്ള താക്കോല് സിജോയ്ക്ക് കിട്ടി. സിജോയുടെ കയ്യിൽ താക്കോലും ദണ്ടും എല്ലാം കൂടെ ആയി സിജോ രാജാവാകുന്നു. അപ്പോൾ ആ ഗാർഡൻ ഏരിയയിൽ വെച്ച് തന്നെ സിജോ പറയുകയാണ്, അഞ്ച് നിയമങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ നിയമം, ഈ വീട്ടിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം ധരിക്കണം, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വേഷം ധരിച്ച് മേക്കപ്പ് പോട്ട് നടക്കണം. അടുത്ത രണ്ടാമത്തത്, നിങ്ങൾ റൂമിലേക്ക് പോകുന്ന സമയം ഏത് റൂമിലാണോ പോകുന്നത് എൻ്റെ അടുത്ത് ചോദിച്ച് അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ആ റൂമുകളിലേക്കോ ബാത്റൂമുകളിലേക്കോ കിച്ചണിലേക്കോ എവിടെ ആയാലും എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടേ പോകാവൂ. മൂന്നാമത്തെ റൂള്, നിങ്ങളോട് ഞാൻ എപ്പോഴെങ്കിലും നിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അലക്കരുത് ശബ്ദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്പോട്ടിൽ മിണ്ടാതിരിക്കണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ കേൾക്കണം. നാലാമത്തെ റൂളെന്ന് പറയുന്നത്, ജയിലിൻ്റെ ഭാഗത്തേക്ക് ആരും വരാൻ പാടില്ല എൻ്റെ അനുവാദം കൂടാതെ. അഞ്ചാമത്തെ റൂൾ എന്താണെന്നോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഇതാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരെയും കൊണ്ട് ലിപ്സ്റ്റിക് ഇടിപ്പിച്ച് റഷ്യ എടുത്ത് അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജയിലിലുള്ളവരെ ഞാൻ തുറന്നു വിടാൻ പോകണമെന്ന് പറഞ്ഞ് ജയിൽ തുറക്കാൻ പോകുമ്പോൾ മാല വീണ്ടും അഭിഷേക് പൊട്ടിക്കുന്നു. മാല എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് മാല എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സിജോയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പിന്നീട് അഭിഷേക് താക്കോല് തിരിച്ച് കൊടുക്കും, ആ മാല ഉള്ള താക്കോല്, താക്കോലുള്ള മാല തിരിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഋഷിയുടെ അടുത്ത് ശ്രീധുവിൻ്റെ ഡ്രസ്സും, ശ്രീധുവിൻ്റെ അടുത്ത് ഋഷിയുടെ ഡ്രസ്സുമാണ് ഇടാൻ പറയുന്നത്. സായിയുടെ അടുത്ത് ജാസ്മിൻ്റെ ഡ്രസ്സും, ജാസ്മിൻ്റെ അടുത്ത് സായിയുടെ ഡ്രസ്സുമാണ് ഇടാൻ പറയുന്നത്.
പിന്നെ നമ്മുടെ പിന്നെ ഈ പറയുന്ന പോലെ നോറ മെഡിക്കൽ റൂമിലാണ് നോറയുടെ ഒന്നും തന്നെ ഇടണ്ടെന്ന് പറയുന്നുണ്ട്. അഭിഷേകിനടുത്ത് ഇടാൻ പറയുമ്പോൾ അഭിഷേക് ഇല്ല എനിക്കിത് പറ്റത്തില്ല ഞാൻ ഇടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അഭിഷേകിനെ കൊണ്ട് സായി ഇടിപ്പിക്കുന്നുണ്ട്. പിന്നെ ശ്രീതുവും ജാസ്മിനും റെഡിയാവുന്നുണ്ട്. നോറ വരുമ്പോൾ നോറ ഇടണ്ട, നോറയ്ക്ക് വയ്യാത്തല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് കാണിച്ച പ്രൊമോയ്ക്കകത്ത് നോറ ജിൻഡോയുടെ വേഷത്തിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, കാരണം മൂന്ന് പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഈ ആറ് പേരും കൂടെ നിന്ന് അല്ലെങ്കിൽ അഞ്ച് പേരും കൂടെ നിന്ന് എങ്ങനെ ഈ മൂന്ന് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇടും? ഓരോരുത്തരും ഓരോ ക്യാരക്ടർ എടുത്ത് ചെയ്യാനാണ് സിജോ പറഞ്ഞത്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് സിജോ ഒരു പക്ഷേ പവർ റൂമിൽ കയറിയിരുന്നെങ്കിൽ അതുപോലത്തെ റൂളുകളൊക്കെ കൊണ്ടുവന്നേനെ, ആ റൂമിൽ പോകാൻ പറ്റത്തില്ല, ഇവിടെ പോകാൻ പറ്റത്തില്ല, അവിടെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഭരണം നടത്തിയേനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ടാസ്ക് കുറേയൊക്കെ ക്രിഞ്ച് ആവുന്നുണ്ട്. എന്നിരുന്നാലും ഈ വരുന്ന നമ്മളിരുന്ന് ഇങ്ങനെ കാണുന്നു, ഒരു വശത്ത് ഇലക്ഷനും മറുവശത്ത് നമ്മുടെ വീട്ടിലെ പണപ്പെട്ടിയും എല്ലാം കൂടെ കണ്ട് സത്യം പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയാണ് ഇരുന്ന് കാണുന്നത്. ഉറക്കം, ഇന്നലെ ഉറക്കം ഇല്ലായിരുന്നു പണപ്പെട്ടി തിരക്കി തിരക്കി പോയത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. പിന്നെന്താ, ലൈവ് നിങ്ങൾക്ക് എത്ര ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒത്തിരി പേര് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്തോന്നാണ് ഈ കാണിക്കുന്നത്, അടച്ച് പൂട്ടിക്കൂടെ, നിർത്തിപ്പൊയ്ക്കൂടെ, ഇവർക്കത് ചെയ്യാൻ അറിഞ്ഞൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒത്തിരി പോസ്റ്റുകൾ കാണുന്നുണ്ട്. 2:50 ആകുമ്പോഴാണ് ഈ പറയുന്ന പണപ്പെട്ടി വെക്കുന്നതെന്ന് കാണുന്നു. കൺഫേംഡ് ഒന്നും അല്ല, എനിക്കറിയില്ല, 2:50 വെക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. 3 മണിക്ക് അത് സായി എടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ എവണ്ടം തെറിവിളികളാണ്, കാരണം ഒരു രസമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ലൈവ് കാണാനും ആരുമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് സിജു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ആൾമാറാട്ടം വൈബ് സീസൺ 4 ആ വൈബ് ഉണ്ടാക്കാനായിരിക്കും ചിലപ്പോൾ ഈ ഒരു ടാസ്ക് ഇങ്ങനെയൊക്കെ കൊടുത്തത് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇവർ ഈ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി ബിഗ് ബോസ് പറയുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ എല്ലാവരും പോയിരിക്കുകയാണ്. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മുടെ പണപ്പെട്ടി കൊണ്ട് വെക്കുന്നതും CID രാംദാസ് വരുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മുടെ പ്രൊമോയിൽ കാണുന്ന ഇവർക്ക് ഡ്രസ്സസ് ഇവരുടെ പഴയ കോസ്റ്റ്യൂമുകളിലേക്ക് തന്നെ ഇവർ തിരിച്ചു വരുവാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇൻട്രസ്റ്റിംഗ് ആവും. പണപ്പെട്ടി ചിലപ്പം ഇന്നും വെക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ പണപ്പെട്ടി വെച്ചതുപോലെ ഇന്നും വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി 5 ലക്ഷം മാത്രമേ പോയിട്ടുള്ളൂ. തമിഴിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ 16 ലക്ഷമൊക്കെ വെച്ചിരുന്നതാണ്. 16 ലക്ഷം തൂക്കിക്കൊണ്ടാണ് ഒരാൾ പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും വേണമെങ്കിൽ ഒരു 5 ഓ 6 ഓ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ സായി പോയി. അപ്പോൾ 8 പേരായി. വേണമെങ്കിൽ ഇവർക്ക് ഒരാളെ കൂടി പണപ്പെട്ടി വെച്ച് വെളിയിലാക്കാം. പണപ്പെട്ടി വെച്ച് വെളിയിലാക്കി കഴിഞ്ഞാൽ 7 ആവും. പിന്നെ വേണമെങ്കിൽ ഇവർക്കൊരു എവിക്ഷൻ നടത്താം, അപ്പോൾ 6 ആവും. ഒരു മിഡ് വീക്ക് അടുത്ത ആഴ്ച നടത്താം, അപ്പോൾ ടോപ്പ് 5 റൗണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. സുഖമായിട്ട് വെക്കാം. വളരെ കൂടുതൽ ചാൻസസ് ആണ് ഒരു പണപ്പെട്ടിയും കൂടി വരാൻ. നമ്മൾ ഒരു പണപ്പെട്ടി വരുന്നതല്ലേ മലയാളത്തിൽ കണ്ടിട്ടുള്ളൂ. ഒരു പണപ്പെട്ടിയൊന്നും അല്ല, ചിലപ്പോൾ 2 പണപ്പെട്ടികൾ പോലും വരാൻ സാധ്യത ഉണ്ട്. തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല അത്. വേണമെങ്കിൽ ഒരു 5 ലക്ഷം കൂടെ വെച്ചൂടെ, ഒരു 6 ലക്ഷം കൂടെ വെച്ചൂടെ. ആദ്യം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരും ചിലപ്പോൾ കൂടുതലായിരിക്കും കേട്ടോ രണ്ടാമത് വയ്ക്കുന്നത്. അങ്ങനെയാണ് സാധാരണ. തമിഴിലൊക്കെ സീസൺ 5 ആണോ 6 ആണോ എനിക്കറിയില്ല. 2 പണപ്പെട്ടി, 2 പേര് പണപ്പെട്ടി എടുത്ത് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.